ด้วยอุ่นไหมกามาดาThank you.
tama. Oh, punat pa rin tama. പാർവതി, ഈ കുട്ടി ഇതെവിടെ പോയി? പാർവതി, മോളെ, പാർവതി, മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? പാർവതി, മോളെ, പാർവതി. ജഗത, ഇന്നലെ എന്റെ മനസ്സിൽ തോന്നിയതാണേ, ഞാൻ അതങ്ങ് നേരെയും ചെയ്തു. നിനക്കും സത്യഭാമയ്ക്കും ഒരു കുഞ്ഞുണ്ടായ ഒരു പൊന്നിന്റെ കിരീടം കൃഷ്ണന്റെ മുമ്പില് കാഴ്ച വയ്ക്കാന്നാ നേർച്ച. അതിനെന്താ മുത്തശ്ശി ആവാലോ? എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചെന്ന് പറയൂ. പറയുന്നു പാർവതി എന്തോ കണ്ട് പേടിച്ചിരിക്കണു. പാർവതി, നിനക്ക് എന്താ പറ്റിയത്? ഈശ്വര, എന്താ പറ്റിയ കുട്ടിക്ക്? എന്താ പാർവതി, നിനക്ക് എന്താ പറ്റിയത്? ജഗത, ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല. ഈ വേഗം പോയൊരു വൈദ്യനെ വിളിച്ചോണ്ട് വാ. കൊണ്ടുപോ വാമേ, നമുക്ക് ഇവളെ അകത്ത് കൊണ്ടുപോയി കിടത്താം. ഈശ്വര, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. എത്ര വൈദ്യന്മാരെ വന്നു പോയേക്കണത്! എന്നിട്ടും പാർവതിയുടെ അസുഖത്തിന് ഒരു മാറ്റമില്ലല്ലോ. പാവം കുട്ടി, നാവനക്കാനാകാതെ ബുദ്ധിമുട്ടണത് കാണുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. എന്റെ മനസ്സിനും താങ്ങാനാവണില്ല. ഈ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ ഇനി ഒരു വൈദ്യം പോലും ശേഷിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടാ? ഞാൻ ഇക്കാര്യം ക്ഷേത്രത്തിലെ തിരുമേനിയോട് പറഞ്ഞിരുന്നു. തിരുമേനിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വൈദ്യന്മാരെ തിരയാതിരിക്കുന്നതാവും ഭംഗിന്ന. പിന്നെ അദ്ദേഹം പറയണത് കടമറ്റത്ത് കത്തനാരെ വിളിക്കുന്നതാവും നല്ലതെന്നാ. ഇമ്മാതിരി കാര്യങ്ങൾക്ക് ഈ നാട്ടുകാർ കത്തനാരച്ചനെയാണത്രേ വിളിക്കുക. എങ്കിൽ പിന്നെ നമുക്ക് കത്തനാരച്ചനെ വിളിച്ചാലോ? കത്തനാരച്ചൻ വന്നാൽ പാർവതിയുടെ അസുഖം ഭേദമാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്തായാലും കത്തനാരെ പോയെന്ന് കാണാം അല്ലേ? എവിടേക്കാ ഇത്ര തിടുക്കത്തിൽ? മാമംഗലത്തെ അമ്മാവന്റെ വീട്ടിലേക്ക്.
അല്ല, നിങ്ങളെ എവിടെയാ കണ്ടിരിക്കുന്നത്? എന്നെ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താ പേര്? എന്റെ പേര് ഗൗരിന്നാ. അല്ല, അലോഹി ഇല്ലെങ്കിൽ ലേശം ചുണ്ണാമ്പ് തരുമോ? ചുണ്ണാമ്പോ? അതിനെന്താ ആവാലോ? ഇതാ ചുണ്ണാമ്പ്. അല്ല, കടമറ്റത്തേക്ക് ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ആവോ അരനാഴിക ദൂരം നടന്ന കടമറ്റമായി. അല്ല, എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അയ്യോ, ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെയുള്ള ആള് കുടിക്കാനായി അല്പം വെള്ളം എടുക്കാൻ പോയിരിക്ക. ഇളഞ്ഞിത്തല അമ്പലത്തില് പൂരം കാണാൻ പോയിട്ട് വരുന്ന വഴിയാ. ഉച്ച തിരിഞ്ഞപ്പോ അവിടുന്ന് പുറപ്പെട്ടതാ, ഇവിടെ എത്തിയപ്പോ രാത്രിയായി. ചുണ്ണാമ്പ് എവിടെ? കാണുന്നില്ലല്ലോ. കയ്യില് ചുണ്ണാമ്പുണ്ടെങ്കി അല്പം തരുവോ? അതിനെന്താ, തരാലോ. ഇതാ ചുണ്ണാമ്പ്.